മുത്തശ്ശ. പിന്നെ മുത്തശ്ശന്റെ ആത്മാർത്ഥതയ്ക്ക് ഗായത്രി മോളിൽ നിന്ന് പഴി കേൾക്കേണ്ടി വരരുത്. എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന വിമർശനവും കേൾക്കേണ്ടി വരരുത്. ഇനി എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്, എന്തും. അതുകൊണ്ട് ഞാൻ മോളെ കൊണ്ടുപോകുന്നില്ല. മോൾ ഇവിടെയുണ്ടെന്ന് ഗായത്രിക്ക് അറിയും. ആയിക്കോട്ടെ, മോൾ എവിടെയെന്ന് ചോദിച്ച ഞാനും പറയാൻ പോകുന്നത് ഇവിടെ ഉണ്ടെന്ന് തന്നെയാ. അതിനെന്താ, അതൊരു മഹാപാപമാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് മുത്തനും മോൾ ആഗ്രഹിച്ചതുപോലെ രണ്ടമ്മമാരാ ജീവിതകാലം മുഴുവനും. ശ്രീകാന്ത്, അല്ല, നേരത്തെ മോളെന്താ അങ്ങ് പോയത്? ഞാനിപ്പോ അങ്ങനെയാണല്ലോ വല്യമ്മ, എന്ത് ചെയ്യണോന്നറിയാത്ത ഒരു പോക്കല്ലേ എന്റെ. എന്ത് ചെയ്യാനാ, ബാലമോളോട് ഒരുപാട് പറഞ്ഞു നോക്കി. ഞാൻ മാത്രമല്ല, മോളുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. എന്നാ ബാലമോൾക്ക് മുത്തിന് പകരം മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടെന്നാ പറയുന്നേ? എന്തിനാ അങ്ങനെ ഒരു വാശി? അതല്ലേ സകല പ്രശ്നങ്ങൾക്കും കാരണം, ഇത്ര പ്രതിസന്ധി ഉണ്ടാവാൻ കാരണവും അതല്ലേ? മോളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ടാളും രണ്ടു വഴിക്ക് പോകരുത്. ശത്രുക്കളെ പോലെ ജീവിക്കരുത്. അത്തരം കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് ആർക്കും വയ്യ. ഇപ്പൊ തന്നെ മോളുടെ മുത്തശ്ശൻ പിടിവിട്ട അവസ്ഥയില്ല. അത്യാവശ്യം രോഗങ്ങളൊക്കെ ഉണ്ടെന്നറിയാലോ, എന്നിട്ടും ആഹാരം ഒന്നും കഴിക്കുന്നില്ല, മരുന്നും കഴിക്കുന്നില്ല, ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥയില്ല. ഇന്നലെ കണ്ട അച്ഛനല്ല ഇന്ന്, എന്തൊക്കെയോ മനസ്സിൽ ഉരുണ്ടുകൂടി കഴിഞ്ഞു. രണ്ടു മക്കളെ നഷ്ടപ്പെട്ടിട്ടും ജീവിക്കുന്നത് നിങ്ങൾ രണ്ട് കൊച്ചുമക്കളുടെ സുഖവും സന്തോഷവും കാണാൻ വേണ്ടി മാത്രമാ. അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം. എന്റെ സമനില പോയി വല്യമ്മേ, എനിക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റാതായി. എന്താ ശ്രീകാന്ത്? ഗായത്രിമോളോട് അനുവാദം ചോദിക്കാതെയാ കുഞ്ഞിനെ ബാലമോൾക്ക് കൊടുത്തത്? എന്താ അങ്ങനെ? ഗായത്രിമോളുടെ മനസ്സറിയാതെ സാറ് പെരുമാറാൻ കാരണം എന്താ? അതിൽ ശ്രീകാന്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ബാലമോൾക്ക് അരികിൽ കുറച്ച് സമയം മുത്തിരിക്കട്ടെ. അതിന്റെ പേരിൽ ഗായത്രിമോൾ വിമർശനവുമായിട്ട് വന്നാല് അതിനുള്ള മറുമരുന്ന് എന്റെ പക്കലുണ്ട്. സാറ് ബാലമോൾക്കൊപ്പാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ ശേഖരേട്ടനയുടെ അമ്മയും. ആ പറച്ചിൽ സാധൂകരിക്കുന്ന രീതിയിലാ സാറിന്റെ ഇപ്പോഴത്തെ പോക്കും. അവസാനം ഗായത്രിമോളും സാറിന് തെറ്റിദ്ധരിക്കും. ആ കുട്ടിയും കടുത്ത തീരുമാനങ്ങൾ എടുത്തു വരും. എന്താ കടുത്ത തീരുമാനം? ബാലമോളിൽ നിന്നും മുത്തിനെ അകറ്റി നിർത്തുവന്നോ? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സാറെന്താ, ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞോ? ശ്രീകാന്ത്, ന്യായം ആരുടെ ഭാഗത്തായാലും അവർക്കൊപ്പം നമ്മൾ നിൽക്കണം. ഇവിടെ ബാലമോളുടെ ഭാഗത്താണ് ശരി. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി ഗായത്രി മോൾക്ക് വേണ്ടി ബാലമോളെ വിഷമിപ്പിക്കാൻ ഞാനില്ല.
അങ്ങനെ വന്നാ അവിടെ സാറിൽ നിന്നും അകന്നു പോകുന്നത് ഗായത്രി മോളായിരിക്കും. നോക്കാം നമുക്ക് എവിടേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന്. സാറിന്റെ സ്വഭാവത്തിൽ പെട്ടെന്നാണല്ലോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഖരേട്ടന്റെ വീട്ടിൽ പോയി വന്ന ശേഷം സാറ് മറ്റൊരാളായി മാറി. അതെ, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോൾ എന്നെ പോലെ എരിഞ്ഞിറങ്ങുന്ന ആൾക്കാർ വേറെ ഇല്ലെന്ന് പറയാം. എന്തായാലും അടുത്ത ദിവസം തന്നെ ഒരു ബോഡി ചെക്കപ്പ് വേണ്ടി വരും. അത്രയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലാ. സാറേ, എന്നോടെങ്കിലും സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ. ഇത്രമാത്രം ശ്രീകാന്ത് മനസ്സിലാക്കുക, നമ്മൾ ശേഖരന്റെ വീട്ടിൽ പോയപ്പോ ഇതുവരെ നമ്മൾ ആരും അറിയാത്ത ഒരു സത്യം ഞാൻ അറിഞ്ഞു. അതിന്റെ സന്തോഷവും വേദനയും ഒരുപോലെ അനുഭവിച്ചറിയുകയാ ഞാൻ. പോകാം. കുഞ്ഞിവിടെ. ആ മോളെ, ഞാൻ പറഞ്ഞതാ ബാലമോളുടെ വീട്ടിൽ നിർത്തിയിട്ട് വരണ്ടെന്ന്, സാറ് കേട്ടില്ല. കുറച്ചു നേരം മോൾ അവിടെ നിൽക്കട്ടെ. രണ്ടു ദിവസം മോൾക്കൊപ്പം നിൽക്കുമ്പം ഒരു ദിവസം ബാലമോൾക്കൊപ്പവും മുത്തിന് നിൽക്കാവുന്നതേ ഉള്ളൂ. എന്ന് മുത്തശ്ശനാണോ തീരുമാനിക്കുന്നത്? തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യാണോ? ഇതുകൊണ്ട് തന്നെയാ ഞങ്ങൾ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ പെട്ടെന്നങ്ങ് പോകാൻ പറ്റുമോ? എന്താ പോയാല്? എന്നെ കൊണ്ട് മോൾ അധികം ഒന്നും പറയിക്കണ്ട. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ മുത്തശ്ശൻ പറയണം. ഗണേശേട്ടന് ഇഷ്ടമല്ല ഇതൊന്നും. എങ്കിൽ അത് അയാളോട് നേരിട്ട് വന്ന് പറയാൻ പറ. ഒരേ സമയം എന്റെ മോൾക്ക് രണ്ടമ്മമാര് വേണ്ട. ഇങ്ങനെ ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. രണ്ടമ്മമാര് മോൾക്കുണ്ടായെന്ന് കരുതി അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മനസ്സിലാക്കാത്തത് എന്താ? മോള് എല്ലാവരെയും മനസ്സിലാക്കാറുണ്ടോ? മുത്തശ്ശൻ എന്നെ മനസ്സിലാക്കാതെ തോന്നിയതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്കും ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കുഞ്ഞിനെ എന്നേക്കുമായി ബാലേച്ചിയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടി വരും. ഞാനത് ചെയ്യും. അവിടെ ഇതുവരെയുള്ള സ്നേഹബന്ധം പോലും മറക്കും. ഇനി ചിലപ്പോ മുത്തശ്ശനെ പോലും കാണാൻ വരില്ല. മോളെ, അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മോളോട് ചിലത് പറയാനുണ്ട് എനിക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. എന്താ സാറേ ഇത്? ശ്രീകാന്തേ, കാറെടുക്ക്. മോളും വരണം. ഇനി പറയേണ്ടത് പറയാതെ പറ്റില്ല. എന്താ മുത്തശ്ശൻ പറയാൻ പോകുന്നേ? എനിക്കൊപ്പം വരുവല്ലേ, കേൾക്കാവല്ലോ. ശ്രീകാന്തേ, കാറെടുക്ക്. കാർത്തുകൊണ്ട് പറ, വാതിൽ ചാരാൻ. എന്നിട്ട് വേഗം വരണം. ശ്രീകാന്തേ, താൻ ഇവിടെ നിൽക്ക്. എനിക്ക് മോളോട് ചിലത് സംസാരിക്കാനുണ്ട്. അത്
ഞാൻ കേൾക്കാൻ പറ്റാത്ത കാര്യമാണോ? എന്ന് വെച്ചാ ഇടയ്ക്ക് ഒരാൾ ഉണ്ടാകാത്തതാ നല്ലത്. അതുപോലെ മനസ്സ് തുറന്ന് പറയാനുള്ളത് പറയാനാ ഇവിടേക്ക് വന്നത്. എന്റെ ഉള്ളിൽ ഇപ്പോഴൊരു കടലുണ്ട്. ആ തിരമാലയേക്കാളും വലിയൊരു തിരയുണ്ട്. അതിനി അങ്ങോട്ട് കൂടി വരാനാ സാധ്യത. ബാലമോളിൽ നിന്നും മോൾ അകലുന്നത് സാറിന് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. അതില് മോൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതങ്ങ് മാറ്റിയാ ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ അതാണിപ്പോ മുഖ്യ വിഷയം. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. മോൾക്കേ അതിന് കഴിയൂ. കുഞ്ഞിനെ വിട്ടുകൊടുത്തോണ്ടുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഇനിയിപ്പോ അങ്ങനെയാണ് മുത്തച്ഛന്റെ ആവശ്യമെങ്കിൽ ആദ്യം ഈ താലി അഴിച്ചെടുക്കാൻ ഗണേഷ് ചേട്ടനോട് പറയണം. കുഞ്ഞിനെ നഷ്ടപ്പെട്ട പിന്നെ ഞങ്ങളുടെ ബന്ധത്തിന് ആയുസില്ല. അപ്പൊ പിന്നെ അതിനു മുമ്പ് താലി അഴിച്ച് ഭർത്താവിന് കൊടുക്കുന്നതല്ലേ നല്ലത്? എന്താ മുത്തശ്ശൻ എന്നോട് പറയാനുള്ളത്? മോൾക്ക് എന്തെങ്കിലും മുത്തശ്ശനോട് പറയാനുണ്ടോ? അല്ലെങ്കിൽ മോൾ എന്തെങ്കിലും എന്നോട് പറയാതിരിക്കുന്നുണ്ടോ? മുത്തശ്ശൻ എന്താ ഉദ്ദേശിക്കുന്നേ? കുഞ്ഞിനെ ബാലമോൾക്ക് നൽകിയാൽ ഗണേശൻ മോളെ ഉപേക്ഷിക്കുവോ? താലി തിരിച്ചു കൊടുക്കേണ്ടി വരുവോ? അത്രയും താഴേക്ക് ചിലപ്പോ ഗണേശേട്ടൻ പോയില്ലെന്ന് വരാം. എങ്കിലും ക്രമേണ അതിനുള്ള സാധ്യതയുണ്ട്. എന്നെ വെറുക്കാൻ അത്രത്തോളം ഗണേശേട്ടൻ ഇപ്പോ മുത്തുന്ന വെച്ച ജീവന. മോളെ നഷ്ടപ്പെട്ട അത് പിന്നീട് ദേഷ്യമായി മാറും. ആയിക്കോട്ടെ, അത് മോളുടെ വശം. എന്നാൽ ഒരു ദിവസം മുത്തിന്റെ അവകാശവും പറഞ്ഞുകൊണ്ട് അതിന്റെ അച്ഛനും അമ്മയും എത്തിയാലോ? അങ്ങനെ വന്നാൽ, അവര് തെളിവ് നിരത്തിയാൽ, അത് ശരിയായാൽ കൊടുക്കണ്ടേ കുഞ്ഞിനെ? അപ്പോഴോ ഗണേശൻ മോളെ വിട്ടുകളയില്ലേ? ഗണേശേട്ടൻ മാത്രമല്ല, എനിക്കും എന്റെ സ്വന്തം മോളായി കരുതിയ സ്നേഹിച്ച കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പ്രയാസമാണ്. മോള് മുത്തിനെ ആർക്കും വിട്ടുകൊടുക്കണ്ട. ബാലമോളിൽ നിന്നും ആ കുഞ്ഞിനെ അകറ്റി നിർത്തുന്നത് എന്തിനാ? ബാലമോള് മുത്തിനെ കാണാതിരിക്കാൻ ഈ നാട് വിട്ടു പോകുവാണെന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് അടുത്തടുത്ത് താമസിച്ചൂടെ? അങ്ങനെ താമസിച്ച ചേച്ചി എന്റെ മോളെ കണ്ട എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ട്. അങ്ങനെ ഭയം തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. എന്താ അത്? മുത്തു ബാലമോളെ പോലെയാണെന്ന് എല്ലാവരും പറയുന്നു. ഇനി ചിലപ്പോ അത് അന്ന് അപകടത്തിൽ നഷ്ടപ്പെട്ട ബാലമോളുടെ കുഞ്ഞാണോ? അങ്ങനെ ഒരു സംശയം മറ്റുള്ളവരിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മോളിലുണ്ടായി. മോളത് കണ്ടെത്താൻ തീരുമാനിച്ചു. അതിനായിട്ട് അലഞ്ഞു. ആ അലച്ചിലിനൊടുവിൽ ഒരു കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്താൻ നമ്മൾ മനുഷ്യർ തേടുന്ന മാർഗം തേടി. അത് ഫലവും കണ്ടു. ആ മുടിനാരിഴ. അത് പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛൻ അഭിറാമാണെന്ന്.
അങ്ങനെ വരുമ്പോ അമ്മയോ മോളുടെ ചേച്ചി. ബാലമോളുടെ ചോരയാണ് മുത്ത്. അന്ന് ശേഖരന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ എന്തെങ്കിലും കേട്ടോ എന്ന് സംശയിച്ചല്ലോ മോള്. ദൈവമാണ് ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചത്. അതുകൊണ്ട് മോളുടെ നാവിൽ നിന്ന് തന്നെ ആ സത്യം എനിക്കറിയാൻ കഴിഞ്ഞു. ദത്തെടുത്ത പേരക്കുട്ടിയല്ല, എന്റെ സ്വന്തം പേരക്കുട്ടിയാ മുത്തെന്ന്. പറഞ്ഞു ഈ സത്യം ആരുടെങ്കിലും പറഞ്ഞു. ഇപ്പൊ മോളോട് എങ്കിലത് മതി, ഇനി മറ്റൊരാളിതറിയരുത്. ബാലേച്ചി അഭിയേട്ടനും പ്രത്യേകിച്ചും ചേച്ചിയുടെ കുഞ്ഞാ. അതിനെ ഞാൻ സ്വന്തം കുഞ്ഞായി കരുതിപ്പോയി. എന്റെ ഭർത്താവോ? അതുകൊണ്ട് ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിർബന്ധിച്ചാൽ സത്യങ്ങൾ മുത്തശ്ശന്റെ നാവിൽ നിന്ന് അറിയേണ്ടവരറിഞ്ഞാൽ മുത്തശ്ശന്റെ ആഗ്രഹം നടക്കുമായിരിക്കും. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊരു നഷ്ടം മുത്തശ്ശനെ തേടിയെത്തും. മുന്നിൽ നിന്ന് കത്തും ഞാൻ. മുത്തശ്ശന്റെ ആഗ്രഹം നടക്കുമായിരിക്കും. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊരു നഷ്ടം മുത്തശ്ശനെ തേടിയെത്തും. മുന്നിൽ നിന്ന് കത്തും ഞാൻ. ഞാൻ തന്നെ എനിക്കായി ചെയ്തൊരുക്കും. അത് കൺമുന്നിൽ കാണിച്ചു തരും. പിന്നെ മുത്തശ്ശനായി മുത്തശ്ശന്റെ പാടായി. എന്തിനാ ചേച്ചിയുടെ കുഞ്ഞിനെ? ആ കുഞ്ഞിനെ ആരും കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ ഇത്രയും നാളും. ഇനി അതാരെന്ന് ആദ്യം അറിഞ്ഞ ആള് തന്നെ അതിനെ വളർത്തട്ടെ, അതിന്റെ അമ്മയായിക്കോട്ടെ. വിട്ടുകൊടുക്കില്ല ഞാൻ, മരിക്കാതെ ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കില്ല. ഇനി ഈ വിഷയത്തിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ശരിയെന്ന് തോന്നുന്നത് മുത്തശ്ശന് ചെയ്യാം. സത്യം പറഞ്ഞ മുത്തശ്ശനോടൊപ്പം ഈ കൊച്ചുമോള് പിന്നെ ഉണ്ടാവില്ല. സത്യം മൂടിവെച്ച മുത്തശ്ശൻ എല്ലാവരെയും കാണും, എന്നെ ഉൾപ്പെടെ എല്ലാവരെയും. അതുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കാൻ, എന്റെ അച്ഛനൊപ്പം ഞാൻ പോവാതിരിക്കാൻ ഇങ്ങനൊരു ത്യാഗം മുത്തശ്ശൻ ചെയ്യണം. ചെയ്തേ പറ്റൂ. വേണ്ട, പോവാ. ഞാൻ പറയാനുള്ളതെല്ലാം മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. മോളെ ഒന്നിച്ചു പോവാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒരുമിച്ച് പോകണോ വേണ്ടയോ എന്ന് ഇനി മുത്തശ്ശൻ തീരുമാനിക്കട്ടെ. മോളെ ഒന്നിച്ചു പോവാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒരുമിച്ച് പോകണോ വേണ്ടയോ എന്ന് ഇനി മുത്തശ്ശൻ തീരുമാനിക്കട്ടെ.
സാറേ സാറേ നീ അത്രയ്ക്ക് നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു കാണും. എന്തായാലും പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയിട്ടുണ്ട്, അതുറപ്പാ. ഇവള് മുമ്പ് ചേച്ചിയെ കൊല്ലാൻ നടന്നവളാ. ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോയാ മതിയായിരുന്നു. തമ്മി തല്ലട്ടെ, അപ്പോഴേ നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാവുള്ളൂ. മുത്തിനെ സ്നേഹിക്കുന്ന പോലെ മോളെ സ്നേഹിക്കുന്ന ചേച്ചിയ. ആ ചേച്ചിക്ക് ഒന്ന് കാണാൻ വല്ലപ്പോഴും കൂടി ഒരു ദിവസം, ഒന്നൊന്നിച്ചിരിക്കാൻ ഒരവസരം, അതിനപ്പുറമൊന്നും ബാലമോൾ ഒരിക്കലും കൊതിക്കുന്നില്ല.